ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. ശിവരാത്രി ദിവസം ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാട് നടത്തിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ. ശിവരാത്രി ദിവസം ഭഗവാന് ഏതൊക്കെ വഴിപാടുകൾ നടത്തിയോ അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തിന് മാത്രമാകും. ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ തരത്തിലാണ് കൂളപുഷ്പാഞ്ജലി പേരും നാളും സമർപ്പിച്ചുകൊണ്ട് കഴിപ്പിക്കുന്നത്. വളരെ പ്രീതികരമായിരിക്കും ശിവരാത്രി ദിവസം. അതുപോലെ തന്നെ വെള്ള നിവേദ്യം, ഭഗവാന് വളരെ പ്രീതികരമായിട്ടുള്ള വഴിപാടാണ് വെള്ള നിവേദ്യം. ഇതും പേരും നാളും കഴിച്ച് ഇത് വഴിപാടുകൾ അർപ്പിക്കുകയാണെങ്കിൽ വളരെ പ്രീതികരമായിരിക്കും. ജലധാര ഭഗവാന് പ്രീതികരമാണ്. അതുപോലെ തന്നെ പിൻവിളക്ക് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് പിൻവിളക്ക്. അതുപോലെ തന്നെ ശിവരാത്രി ദിവസം സ്പെഷ്യലായിട്ട് വളരെ പ്രധാനപ്പെട്ടതോടുകൂടി അപ്പം വഴിപാടുകൾ നടത്താറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ. അത് പ്രധാനപ്പെട്ട വഴിപാടുകളായി സമർപ്പിക്കാറുണ്ട്. ഇതൊക്കെ ഭഗവാന് വളരെ പ്രീതികരമായിട്ടുള്ളതാണ്. ഈ സമയം ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിയാക്കും എന്നും മനസ്സിലാക്കുക. ഈ ദിവസങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി ക്ഷേത്രദർശനം പതിവാക്കുക. രാവിലെയും വൈകിട്ടും ക്ഷേത്രദർശനത്തോടുകൂടി നാമജപങ്ങൾ, പഞ്ചാക്ഷരി മന്ത്രം, ഇതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വ്രതത്തോടുകൂടിയും ക്ഷേത്രദർശനം നടത്തുന്നത്. ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ ഭഗവാൻ അർപ്പിക്കുന്നത് വളരെ പ്രീതികരമാണ്. കുടുംബത്തോടുകൂടിയുള്ള ക്ഷേത്രദർശനം വളരെ പ്രധാനം അറിയിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ വളരെ പ്രീതികരമായിരിക്കും. ഓരോ ഭക്തന്റെയും ജീവിതം വളരെ ഉത്കൃഷ്ടമാക്കുന്നതിനും സമ്പന്നമാക്കുന്നതിനും ഭഗവാന്റെ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നടത്തിയാൽ മതിയാകും. ഓരോ ഭക്തന്റെയും മനസ്സ് നിറയ്ക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ്. അതുകൊണ്ട് ജീവിതം ധന്യമാക്കുന്നതിനുള്ള വഴികൾ ഭഗവാന്റെ അനുഗ്രഹത്തിനായി കാത്തുനിന്ന് അനുഗ്രഹം ലഭിച്ചോടുകൂടി നിങ്ങളുടെ ജീവിതം വളരെ മൂർധന്യത്തിൽ എത്തുന്നതായിരിക്കും. ആഗ്രഹിച്ച ഏതൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്താൽ ഭഗവത് പ്രീതി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.